നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചൈനയുമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ഇന്ത്യ ലോകത്തെ തന്നെ സമാനതകളില്ലാത്ത ഒരു ആയുധ ബലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ചൈനയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ചൈന ഇന്ത്യയ്ക്ക് നേരെ പ്രകോപനം സൃഷ്ടിച്ചത് വലിയൊരു അബദ്ധമായാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് കാരണം ഇന്ത്യ ആ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ ഞെട്ടിക്കുന്നതാണ് അഞ്ചാഴ്ചക്കിടെ മാത്രം ആറ് ഉഗ്രശേഷിയുള്ള ആയുധങ്ങളാണ് ഇന്ത്യ പരീക്ഷിച്ച് ഇന്ത്യയുടെ കരുത്ത് എന്താണ് എന്ന് ചൈനയ്ക്ക് ബോധ്യമാക്കി കൊടുത്തിരിക്കുന്നത് ശബ്ദത്തേക്കാൾ രണ്ടിരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന പുതുതലമുറ ആന്റി റേഡിയേഷൻ മിസൈലായ രുദ്രത്തിൻ്റെ പരീക്ഷണ വിജയം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രതിരോധ മേഖലയിലെ വലിയ ഒരു ചുവടുവയ്പ്പായാണ് പ്രതിരോധ ഗവേഷക വികസന കേന്ദ്രം അതിനെ വിശേഷിപ്പിച്ചത് തന്നെ കഴിഞ്ഞ അഞ്ചാഴ്ചക്കിടെ നിർണായകമായ ആറ് പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതോടുകൂടി ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം ലോകത്തിൻ്റെ തന്നെ നെറുകയിൽ ഇന്ത്യയെ എത്തിച്ചിരിക്കുകയാണ് ശബ്ദാതിവേഗം അതായത് എലീറ്റ് ക്ലബിൽ ഇന്ത്യ ഇടം നേടുകയുണ്ടായി സെപ്റ്റംബർ 7 ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ വെഹിക്കിൾ ഇന്ത്യ പരീക്ഷിച്ചതോടുകൂടിയാണ് ആ ഒരു നേട്ടം ഇന്ത്യ കൈവരിച്ചത് അഗ്നി മിസൈൽ ബൂസ്റ്റർ ഉപയോഗിച്ചായിരുന്നു പരീക്ഷണം നടന്നത് ശബ്ദത്തേക്കാൾ 6 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതികത സ്വന്തമാക്കിയത് ഏറെ നിർണായകമായ ഒരു കാര്യമായിരുന്നു US റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഈ നേട്ടം കൈവരിച്ചതിൻ്റെ അംഗീകാരവും ഇന്ത്യയെ തേടിയെത്തുകയുണ്ടായി ഒഡീഷയിലെ വീലദ്വീപിലുള്ള APJ അബ്ദുൽ കലാം ടെസ്റ്റിംഗ് സെൻ്ററിൽ നടത്തിയ പരീക്ഷണം വളരെ വിജയകരമായിരുന്നു എന്നാണ് DRDO അറിയിച്ചത് സൂപ്പർസോണിക് വേഗം സാധ്യമാക്കുന്ന സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് അടുത്ത 5 വർഷത്തിനകം ശബ്ദത്തെ വെല്ലുന്ന വേഗത്തിൽ സഞ്ചരിക്കാൻ ഹൈപ്പർസോണിക് മിസൈൽ വികസിപ്പിച്ചെടുക്കാൻ പുതിയ സാങ്കേതികവിദ്യയുടെ സഹായത്തോടുകൂടി സാധിക്കുമെന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത് സെക്കൻഡിൽ 2 കിലോമീറ്ററിലധികമായിരിക്കും മിസൈലിൻ്റെ വേഗത ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ക്രൂയിസ് മിസൈൽ എന്ന വിശേഷണത്തോടുകൂടി വികസിപ്പിച്ച ബ്രഹ്മോസിൻ്റെ പരിഷ്കരിച്ച പതിപ്പിൻ്റെ പരീക്ഷണം സെപ്റ്റംബർ 30 ഒഡീഷയിലെ ചാന്ദിപുരിയിൽ വിജയകരമായി നടത്തുകയുണ്ടായി ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിൻ്റെ ദൂരപരിധി തന്നെ 400 കിലോമീറ്ററാണ് കരയിൽ നിന്നും കടലിൽ നിന്നും വിമാനത്തിൽ നിന്നും മിസൈൽ തുടക്കാൻ കഴിയുമെന്നുള്ളതാണ് വസ്തുത റഷ്യൻ സഹകരണത്തോടുകൂടിയാണ് DRDO മിസൈൽ വികസിപ്പിച്ചത് ഇനി വേഗത്തിൻ്റെ കാര്യത്തിൽ സൂപ്പർമാനായി വിശേഷിപ്പിക്കപ്പെടുന്ന ശൗര്യ മിസൈൽ ഒഡീഷ തീരത്തായിരുന്നു അണ്വായുധ ശേഷിയുള്ള ശൗര്യ മിസൈലിൻ്റെ പുതിയ പതിപ്പ് വളരെ വിജയകരമായി പരീക്ഷിച്ചത് സർഫസ് 2 എയർ മിസൈലായ ശൗര്യയുടെ പുതിയ പതിപ്പാണ് ഇന്ത്യ പരീക്ഷിച്ചത് 800 കിലോമീറ്റർ പരിധിയിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ളതാണ് ശൗര്യ മിസൈൽ സംവിധാനം ഇനി മുങ്ങിക്കപ്പൽ തകർക്കാനുള്ള സ്മാർട്ട് ടോർപിഡോ ദൂരെയുള്ള മുങ്ങിക്കപ്പലുകളെ തകർക്കുന്നതിന് മിസൈൽ ഉപയോഗിച്ച് വിക്ഷേപിക്കുന്ന സ്മാർട്ട് ടോർപിഡോയുടെ പരീക്ഷണവും ഇന്ത്യ വളരെ വിജയകരമായി നടത്തുകയുണ്ടായി മിസൈലുകളുടെ ശേഷി കൂടി ചേരുന്നതോടുകൂടി ടോർപിഡോയുടെ ദൂരപരിധിയും വർദ്ധിക്കുകയാണ് DRDO വികസിപ്പിച്ചെടുത്ത സ്മാർട്ട് സംവിധാനം ഒഡീഷ തീരത്തെ വീലർ ദ്വീപിൽ നിന്നാണ് വിക്ഷേപിച്ചത് അടുത്തത് രുദ്രം മിസൈലുകളാണ് ശബ്ദാതിവേഗത്തിൽ പായുക എന്നതാണ് അതിലേറ്റവും വലിയ പ്രത്യേകത ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ വലിയ നേട്ടമായിരുന്നു വ്യോമസേന വെള്ളിയാഴ്ച പരീക്ഷിച്ച രുദ്രം 1 വിക്ഷേപിക്കുന്ന ഉയരത്തിനനുസരിച്ച് 100 മുതൽ 250 കിലോമീറ്റർ വരെ ദൂരത്തിൽ സഞ്ചരിച്ച് ശത്രുവിൻ്റെ റഡാറിനെയും മറ്റാശയവിനിമയ സംവിധാനങ്ങളെയും തകർക്കാൻ കഴിയുന്നതാണ് രുദ്രം മിസൈലുകൾ വിക്ഷേപിച്ചതിന് ശേഷവും ലക്ഷ്യം മാറ്റാൻ കഴിവുള്ള മിസൈലായതുകൊണ്ട് തന്നെ ഏറെ വേറിട്ട് നിൽക്കുന്ന ഒരു മിസൈൽ സംവിധാനമാണ് രുദ്രം 1 ഇനി റുസ്തം 2 അതായത് 16,000 അടി ഉയരെ പരീക്ഷണ പറക്കൽ നടത്തിയ ഡ്രോൺ സംവിധാനമാണിത് ആദ്യഘട്ടത്തിലെ പരാജയങ്ങളെ മറികടന്നുകൊണ്ടാണ് പുതിയ റുസ്തം 2 ഡ്രോണും ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നത് തദ്ദേശീയമായി വികസിപ്പിച്ച റുസ്തം 2 ഡ്രോണിൻ്റെ ആദ്യ രൂപമാണ് കർണാടകയിലെ ചിത്രദുർഗയിൽ DRDO വിജയകരമായി പരീക്ഷിച്ചത് 16,000 അടി ഉയരത്തിൽ 8 മണിക്കൂറോളം ഡ്രോൺ പറക്കുകയുണ്ടായി 2020 അവസാനത്തോടുകൂടി ഡ്രോണിൻ്റെ ശേഷി 26,000 അടി ഉയരത്തിൽ 18 മണിക്കൂർ എന്നായി ഉയർത്താനാകും എന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും ഈ സാങ്കേതിക വിദ്യകൾ യുദ്ധരംഗത്ത് ഇന്ത്യക്ക് നൽകുന്ന മുൻതൂക്കം ഏറെ പ്രധാനപ്പെട്ടതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത